ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസ്മിത് വിഷൻ. അതായത് ഈ പ്ലസ്മെന്റ് ജില്ലക്കകത്തോ പുറത്തോ, അതുപോലെ തന്നെ സ്കൂൾ മാറ്റം, കോമ്പിനേഷൻ മാറ്റം തുടങ്ങിയ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് 16-17 തീയതികളിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു, നിങ്ങളുടെ റിസൾട്ട് ഒന്നെങ്കിൽ 16th രാവിലെ ഇട്ട് വരാം, വെളുപ്പിനെ ഇട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 15th വൈകിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. സോ നിങ്ങളുടെ റിസൾട്ട് വന്നാൽ ഞാൻ ഉടൻ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ പ്ലസ് വണ്ണിൻ്റെ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിക്കുമോ? ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ വെയിറ്റേജ് മാർക്ക്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ലഭിക്കുന്നത്. ആൻഡ് സെക്കൻഡ്ലി, നിങ്ങൾക്ക് വേക്കൻസീസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുവാൻ നേരത്ത് ഓവർ 19,000 സംതിങ് വേക്കൻസീസ് ആണ് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വേക്കൻസീസിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്, അതായത് ഇപ്പോൾ വേക്കൻ്റ് അല്ലാത്തൊരു സ്കൂളുകളിലേക്ക് ഞങ്ങൾ ഇപ്പോൾ ട്രാൻസ്ഫറിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് ഇനി ആ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടുമോ എന്ന്. സോ ആ വേക്കൻസി ഇല്ലാത്ത സ്കൂളിലെ വിദ്യാർത്ഥികൾ വേണമെങ്കിൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ടാവും. സോ അവിടെ വേക്കൻസി സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ആ സ്പേസിലേക്ക് നിങ്ങൾക്കും ട്രാൻസ്ഫറിന് അലോട്ട്മെന്റ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിൻസിപ്പലിൽ നിന്നും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് സ്ലിപ്പ് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കറന്റ്ലി പഠിക്കുന്ന സ്കൂളിൽ വേറൊരു കോഴ്സിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചെങ്കിലും നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് സ്ലിപ്പ് വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ വേറെ ജില്ലയിലും അതുപോലെ തന്നെ വേറെ സ്കൂളിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിക്കാൻ നേരത്ത് നിങ്ങൾക്ക് യാതൊരു ഫീസ് അടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ കറന്റ് പഠിക്കുന്ന സ്കൂളിലെ PTA ഡെപ്പോസിറ്റ് എല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയ പുതിയ സ്കൂളിൽ നിങ്ങൾക്ക് PTA ഡെപ്പോസിറ്റ് ഒക്കെ അടക്കേണ്ടി വരും. ഇപ്പോൾ ഈ കോമ്പിനേഷൻ മാറിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് സയൻസിനൊക്കെ ഈ ലാബ് തുടങ്ങിയതിൻ്റെയൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് വരും. സോ അത് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. സോ ഈ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്.